മദ്യനയക്കേസിൽ അറസ്റ്റിലായ ദില്ലി ഉപമുഖ്യമന്ത്രിയെ വൈകിട്ട് കോടതിയിൽ ഹാജരാക്കും. രാജ്യവ്യാപകമായി BJP ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധത്തിന് ആം ആദ്മി പാർട്ടിയുടെ ആഹ്വാനമുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി റോബിൻ മാത്യു മറ്റത്തിൽ ചേരുകയാണ്. ദില്ലിയിൽ നിന്ന് റോബിൻ, മനീഷ് സിസോദിയ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല, കസ്റ്റഡിയിൽ വേണമെന്ന ആവശ്യം CBI മുന്നോട്ട് വയ്ക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഏത് രീതിയിൽ പ്രതിരോധം തീർക്കാനാണ് ആപ്പും ഒരുങ്ങുന്നത്? പ്രജ്വല, വലിയ പ്രതിരോധം തന്നെ ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട് നീക്കം നടത്താൻ തന്നെയാണ് ആം ആദ്മി പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നലെ ഈ അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടായപ്പോൾ തന്നെ, അദ്ദേഹം ചോദ്യം ചെയ്യൽ ഹാജരാക്കുമ്പോൾ തന്നെ വലിയ പ്രതിഷേധം ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതാണ്. ഇന്നെന്തായാലും ആ പ്രതിഷേധം കുറച്ചുകൂടി കടുപ്പിക്കാൻ തന്നെയാണ് ആം ആദ്മി പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. 12 മണിക്ക് എല്ലാ ഓഫീസുകളിലും, സംസ്ഥാന ഓഫീസുകളിൽ നിന്നും BJP ഓഫീസിലേക്ക് മാർച്ച് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആം ആദ്മി പാർട്ടി ദില്ലി ദില്ലിയിലാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഓഫീസ് ഉള്ളത്. അതുകൊണ്ട് ദില്ലി ഓഫീസിൽ നിന്ന് BJP ആസ്ഥാനത്തേക്കുള്ള മാർച്ചിനാണ് അവർ തയ്യാറെടുക്കുന്നത്. 12 മണിയോടുകൂടി BJP ആസ്ഥാനത്തേക്ക് മാർച്ച് ഉണ്ടാകും. പക്ഷേ എന്തായാലും ആം ആദ്മി പാർട്ടി ഓഫീസിന്റെ മീറ്ററുകൾക്ക് അകലം വെച്ച് തന്നെ അത് തടയാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഉള്ളത്. പോലീസ് അവിടെ വലിയ സുരക്ഷ തീർക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും മനീഷ് സിസോദിയുടെ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് വന്നാൽ, ഇന്നലെ രാത്രി 7:15 അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. 8 മണിക്കൂറോളം ചോദ്യം ചെയ്ത ശേഷമായിരുന്നു മദ്യനയക്കേസിൽ ദില്ലി ഉപമുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്തത്. അതിനുശേഷം ഇവിടെ ആസ്ഥാനത്ത് CBI ആസ്ഥാനത്തൊപ്പം തന്നെ ഇന്ന് ചോദ്യം കോടതിയിൽ ഹാജരാക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് CBI കടക്കുകയാണ്. വൈകിട്ട് 3 മണിയോടുകൂടിയായിരിക്കും CBI കോടതിയിൽ ഹാജരാക്കാൻ പോകുന്നത്. റോസവന്യൂ കോടതിയിലായിരിക്കും ഹാജരാവുക. അതിനു മുൻപ് അദ്ദേഹത്തിന്റെ വൈദ്യ പരിശോധന പൂർത്തിയാക്കേണ്ടതാണ്. ഒരുപക്ഷെ അതിപ്പോൾ നടക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് പുറത്തുകൊണ്ട് ആശുപത്രിയിലെ എയിംസിലോ മറ്റോ കൊണ്ടുപോയി അദ്ദേഹത്തിന് വൈദ്യ പരിശോധന നടത്താനുള്ള സാധ്യത ഉണ്ടായിരുന്നു എങ്കിൽ പോലും, ഇപ്പോഴത്തെ പ്രതിഷേധവും അതുപോലെയുള്ള വലിയ സാഹചര്യങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ട് CBI ആസ്ഥാനത്ത് വെച്ച് തന്നെ വൈദ്യ പരിശോധന നടത്താനുള്ള സാധ്യതയാണ് CBI വൃത്തങ്ങൾ തന്നെ നൽകുന്നത്. എന്തായാലും അത് ഈ ഒരു സമയത്ത് നടക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിനുശേഷമായിരിക്കും കോടതിയിൽ ഹാജരാക്കുക. അത് 3 മണിയോടുകൂടിയായിരിക്കും. അപ്പോഴും ആം ആദ്മി പാർട്ടിയുടെ പ്രതിഷേധം കോടതി പരിസരത്ത് ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് അവിടെയും വലിയ രീതിയിലുള്ള പ്രതിഷേധം പോലീസ് പ്രതിഷേധം ഉണ്ടാകാൻ സാധ്യത കണക്കിലെടുത്ത് വലിയ പോലീസ് സന്നാഹത്തെ അവിടെ ഇതിനോടകം വിന്യസിച്ചിട്ടുണ്ട്. CBI ആസ്ഥാനത്ത് പോലീസിനെയും ഒപ്പം തന്നെ അർദ്ധ സൈനിക വിഭാഗത്തെയുമാണ് വിന്യസിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്നെന്തായാലും പോലീസ് CBI സംബന്ധിച്ച് CBI കോടതിയിൽ ആവശ്യപ്പെടാൻ പോകുന്നത് കൂടുതൽ ദിവസം കസ്റ്റഡിയിൽ വിട്ടുകിട്ടണം, എന്നാൽ മാത്രമേ ചോദ്യം ചെയ്യൽ കൃത്യമായി നടപ്പാക്കാൻ കഴിയൂ എന്ന് തന്നെയായിരിക്കും CBI ഭാഗത്തുനിന്നുണ്ടാകാൻ കോടതിയിൽ ഉന്നയിക്കാൻ പോകുന്നത്. റോബിൻ ആണ് വിവരങ്ങൾ നൽകി.